രൂപപ്പെടുത്തുന്നത് സക്കറിയ പ്രവാചകനാണ്. ഇദ്ദേഹം പ്രവാചകനും പുരോഹിതനുമായിരുന്നു. BC 520 മുതൽ 518 കാലത്താണ് സക്കറിയ പ്രവാചകൻ ശുശ്രൂഷ നടത്തിയിരുന്നത്. ജെറുസലേം ദേവാലയ പുനർനിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് സക്കറിയ പ്രവാചകൻ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത്. ഇസ്രായേലിൻ്റെ ശിക്ഷയുടെ നാളുകൾ അവസാനിച്ചുവെന്നും ഉപവാസ ദിനങ്ങൾ ഉത്സവ ദിനങ്ങളായി മാറുമെന്നും പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. ദൈവശാസ്ത്ര പ്രമേയങ്ങൾ, മാലാഖമാരെക്കുറിച്ചുള്ള പഠനം, മിശിഹായെക്കുറിച്ചുള്ള പ്രവചനം, വെളിപാട്, സാഹിത്യശൈലി എന്നിവ മറ്റ് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് സക്കറിയയുടെ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നു. സക്കറിയയുടെ പുസ്തകത്തിൽ 14 അധ്യായങ്ങളാണ് ഉള്ളത്. കർത്താവിൻ്റെ സർവാധിപത്യം, യോദ്ധാവായി അവിടുന്ന് വരുന്നത്, ദൈവം ഇസ്രായേലിൻ്റെ ഇടയനാണെന്ന കാഴ്ചപ്പാട്, ദാവീദിൻ്റെ ഭവനത്തിൻ്റെ പുനഃസ്ഥാപനം എന്നിവയെല്ലാം ഗ്രന്ഥത്തിലെ പ്രധാന വിഷയങ്ങളാണ്. വെളിപാട് ഗ്രന്ഥത്തിലെ 35 പ്രതീകങ്ങൾ സക്കറിയയുടെ ഗ്രന്ഥത്തിൽ നിന്നും വരുന്നതാണ്. മാലാഖ വ്യാഖ്യാനിക്കുന്ന രീതി, വർണ്ണങ്ങൾ, കുതിരകൾ, 4 സവാരിക്കാർ, വിളക്കുകൾ, ഒലിവുമരങ്ങൾ, സാത്താൻ, അവസാന യുദ്ധം മുതലായവയും 7 ദർശനങ്ങളുടെ വിവരണവുമാണ് തുടർന്നുള്ളത്. ഉപവാസത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യവും അതിനുള്ള മറുപടിയും ഉപവാസം ഉത്സവ ദിവസമായി മാറുമെന്നും പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. പ്രതീക്ഷിക്കുന്ന രക്ഷയുടെ സ്വഭാവത്തിലേക്ക് വെളിച്ചം വീശുന്ന പ്രവചനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെത്. കർത്താവിൻ്റെ ദിനത്തെക്കുറിച്ചുള്ള യുഗാന്ത ദർശനമോടെയാണ് ഗ്രന്ഥം അവസാനിക്കുന്നത്.